തെരഞ്ഞെടുപ്പ് തിരക്കിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെയും രാഷ്ട്രീയ പാർട്ടികൾ വൻ തിരക്കിലാണ്. ഇപ്പോഴിതാ പുതിയ വാർത്ത തെലങ്കാനയിൽ നിന്നുമാണ്. തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. തെലങ്കാന ദേശോദ്ഗ്രഥന ദിനത്തോടനുബന്ധിച്ച് തെലങ്കാനയിലെ തുക്കുകുടിയിൽ നടന്ന മെഗാ റാലിയോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനൌദ്യോഗിക തുടക്കം കുറിച്ചിരിക്കുന്നത്. റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച മുൻ AICC അധ്യക്ഷ കോൺഗ്രസിന്റെ 6 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെലങ്കാനയിലെ ജനങ്ങളുടെ അഭിലാഷം നിറവേറ്റുന്നതിനായി ഞങ്ങൾ, അതായത് കോൺഗ്രസ്, 6 ഉറപ്പുകൾ പ്രഖ്യാപിക്കുന്നു. അവ ഓരോന്നും നിറവേറ്റാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞത്. തെലങ്കാനയിലെ സ്ത്രീകൾക്ക് മഹാലക്ഷ്മി പദ്ധതി പ്രകാരം പ്രതിമാസം 2500 രൂപ ധനസഹായം, 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ, സംസ്ഥാനത്തുടനീളമുള്ള TSRC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നിവയാണ് കോൺഗ്രസിന്റെ പ്രധാന പ്രഖ്യാപനങ്ങൾ. സംസ്ഥാനം രൂപീകരിച്ച് 9 വർഷത്തിന് ശേഷം തെലങ്കാനയുടെ സമൃദ്ധമായ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ വഞ്ചിച്ചെന്നാരോപിച്ച് ഡൽഹിയിലെ BJP സർക്കാരിനെയും ഹൈദരാബാദിലെ ഭാരത് രാഷ്ട്ര സമിതി BRS ഭരണത്തെയും ശനിയാഴ്ച കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി നിശിതമായി വിമർശിച്ചിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവും കുടുംബവും സംസ്ഥാനത്ത് കുടുംബഭരണവും നിസാമുമാരെ പോലെ ഭരണവും നടപ്പാക്കുകയാണെന്നും CWC കുറ്റപ്പെടുത്തിയിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സമിതി തെലങ്കാന വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന ഭാവി നൽകിക്കൊണ്ട് ബംഗാരു, അതായത് സുവർണ തെലങ്കാന എന്ന സ്വപ്നം പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരിക്കും തങ്ങളുടെ സന്ദേശമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മോദി സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുകയാണെന്നും ഗാർഗെ ആരോപിക്കുന്നുണ്ട്. പാർട്ടി നേതാക്കൾ ഇത്തരം അശ്രദ്ധകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നുണ്ട്. 2024 മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 100-ാം വാർഷികം കൂടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഖാർഗെ 2024 BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് മഹാത്മാവിനുള്ള ഏറ്റവും ഉചിതമായ ആദരവെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. അതേസമയം അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിൽ പുതിയ മുന്നണി രൂപീകരിക്കണമെന്ന് AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ OIC ആവശ്യപ്പെട്ടിരിക്കുകയാണ്. BSP നേതാവ് മായാവതി ഉൾപ്പെടെയുള്ളവർ നിലവിലുള്ള NDA ഇന്ത്യാ മുന്നണികൾക്ക് പുറത്താണെന്നും OIC ചൂണ്ടിക്കാട്ടുന്നുണ്ട്.